നിന്റെ അമ്മ ഇങ്ങോട്ട് കൊണ്ടുവരാനാ? അതൊന്നും ശരിയാവൂല. എന്റെ അമ്മ ഇവിടെ വന്ന ജയറാമൻ എന്താ പ്രശ്നം? ഒന്നുമില്ലേലും എനിക്കൊരു കൂട്ടാവൂലേ? കൂട്ടിനാണെങ്കിൽ നിനക്ക് എന്റെ വീട്ടിൽ തന്നെ നിന്നാ പോരായിരുന്ന, പിന്നെ നിന്നിങ്ങോട്ട് മാറിയത്? ദേ ആര്യ, എന്റെ വീട്ടുകാർ നിന്റെ കാര്യങ്ങളിൽ ഇടപെടണം, നിനക്ക് അവിടെ ഒരു പ്രൈവസി ഇല്ലെന്നൊക്കെ പറഞ്ഞു നിങ്ങൾ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടാ നമ്മൾ ഈ വീട്ടിലോട്ട് മാറിയത്. അപ്പൊ പിന്നെ നിന്റെ അമ്മക്ക് ഇവിടെ വന്നിരിക്കണോന്ന് പറയുന്നത് എവിടെ തന്നെയായ? അറിയാലോ എനിക്ക് ഫുഡ് ഉണ്ടാക്കാനും വീട് നോക്കാനും ഒന്നും അറിയത്തില്ല. അമ്മ ഇവിടെ വന്നാ നമുക്ക് രണ്ടുപേർക്കും ഒരു സഹായം ആവൂലേ? അയ്യോ, നിന്റെ അമ്മയുടെ ഒരു സഹായവും വേണ്ട. ഈ വീട് ഷിഫ്റ്റ് ചെയ്യണ ഒരാഴ്ച നിന്റെ അമ്മ ഇവിടെ വന്ന് നിന്നില്ലേ? അന്ന് ഇവിടുത്തെ സോഫ, ടി വി എന്തിന്? ഈ കിടക്കണ കർട്ടന്റെ കളർ പോലും നിന്റെ അമ്മയുടെ ആഗ്രഹം അനുസരിച്ചാണ് വാങ്ങിച്ചത്. പിന്നെ നിനക്ക് നിന്റെ അമ്മ എന്ത് പറഞ്ഞിരുന്നാലും ഒരു അപ്പീലും ഇല്ല. അമ്മ നമ്മുടെ നല്ലതിന് വേണ്ടിട്ടല്ലേ ഇങ്ങനെ ഓരോന്ന് കൂടെ ഒന്ന് ചെയ്യുന്നത്. മാത്രമല്ല എന്റെ ടേസ്റ്റ് എന്നെ കാര്യം നന്നായിട്ട് അറിയാവുന്ന എന്റെ അമ്മയ്ക്ക. അമ്മ ഇവിടെ വന്നാ ജയറാമിന്റെ ഒരു കാര്യത്തിലും ഇടപെടൂല. അതുപോലെ ജയറാം, പ്ലീസ് ജയറാം, എനിക്ക് വേണ്ടിട്ടല്ലേ. താങ്ക്സ് ജയറാം, ഞാൻ വേണ്ടി ഇന്ന് തന്നെ വരാൻ പറയാം. എടി, മണി 9 ആയി. മോളെ എണീറ്റാ? ബെഡിലിരുന്ന് ബെഡ് കോഫി കുടിച്ചിട്ട് എത്ര ദിവസമായി, എല്ലാത്തിനും അമ്മ വേണം. മോളെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് മോൾക്ക് ഇഷ്ടമുള്ള ചീസ് ആംലേറ്റും പനീർ ദോശയാ. നീ വേഗം വാ. ഞാൻ ഇറങ്ങണ. മോൻ ഈ ഷർട്ട് ഇട്ടിട്ടാണോ ഓഫീസിൽ പോണേ? അതെ. ഇതിനെന്താ കുഴപ്പം? ഇത് അരുണിന്റെ കല്യാണത്തിന് നിന്റെ അമ്മ എടുത്തു തന്ന ഷർട്ടല്ലേ. ഞാൻ അന്നേ പറയണമെന്ന് വിചാരിച്ചു. മോൻ ഇത് അത്ര ചേർന്നില്ല അല്ലേ മോളെ? മോളൊരു കാര്യം ചെയ്, നമ്മൾ ഓണത്തിനെടുത്ത പച്ച ഷർട്ടില്ലേ അതിനെടുത്തു കൊടു, അതാണെങ്കിൽ സൂപ്പറായിരിക്കും. നീ ആ ഡ്രസ്സ് എടുത്ത് കൊടുത്തിട്ട് വാ, ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് റെഡിയാക്കി വയ്ക്കാം. ആര്യ, കണ്ടല്ല, വന്ന് കേറിയില്ല. അതിനു മുമ്പ് ഞാൻ എന്ത് ഡ്രസ്സ് ഇടണമെന്ന് നിന്റെ അമ്മ തീരുമാനിച്ചു തുടങ്ങി. അത് നിങ്ങൾ കുറച്ചുകൂടെ ലുക്കായിട്ടിരിക്കാൻ വേണ്ടി അമ്മ സ്നേഹത്തോടെ പറഞ്ഞല്ലേ. മാത്രമല്ല അമ്മ പറഞ്ഞ ശരിയാണ്, ഷർട്ട് എത്ര പോയി. എനിക്കിത് ഇഷ്ടപ്പെട്ടു, ഇനി എനിക്ക് മാറ്റാനൊന്നും വയ്യ. അയ്യോ, അമ്മ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ജയറാം അത് മാറ്റില്ലെങ്കിൽ അത് മോശമല്ലേ. ഒരു രണ്ട് വീട്ടിൻ്റെ കാര്യമല്ലേ ഉള്ളൂ, ഞാൻ പോയി എടുത്തിട്ട് വരാം. ഓക്കെ സർ, ഞാൻ നാളെ തന്നെ എല്ലാ പ്രൊസീജിയേഴ്സും കംപ്ലീറ്റ് ചെയ്തോളാം. ആ ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. എന്തോ ചേച്ചി, ഭയങ്കര സന്തോഷത്തിലാണല്ലോ. എടി, നീ ആ കഥ പട. എടി, കമ്പനിയിൽ നിന്ന് എന്നെ 2 വർഷത്തേക്ക് കാനഡയിലേക്ക് വിടുക, എനിക്ക് നിന്നെയും കൊണ്ടുപോവാം. കാനഡയാ? ആ, അപ്പോ ഐസക് ഇടുന്നൊക്കെ ഫോട്ടോ എടുക്കാല്ലേ. പിന്നെ അല്ലാതെ. എങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ അമ്മയടുത്ത് പോയി പറഞ്ഞിട്ട് വരാം. എടി, നിന്റെ അമ്മയടുത്ത് ഇപ്പൊ പറയില്ലേ, ആദ്യം ഇതൊന്ന് കൺഫേം ആയിക്കോട്ടെ. നിന്റെ അമ്മ അറിഞ്ഞ ഇതിപ്പോ നിന്റെ കുടുംബക്കാര് ഫുൾ അറിയും. പിന്നെ എന്തെങ്കിലും കാരണവശാ പോകാൻ പറ്റാതെ വന്നാ അത് വലിയ നാണക്കേടാണ്. എടി പ്ലീസ്, നിന്റെ അമ്മയുടെ അടുത്ത് പറയരുത്. അമ്മ ഇതിപ്പോ ചോദിക്കാൻ നിൽക്കണ്ട. ഇത്രയും വലിയ സംഭവം നടന്നിട്ട് ഞാൻ അറിയണ്ടേ? അത് ചോദിച്ചിട്ടേ കാര്യം. അമ്മ പ്ലീസ്, അമ്മ നീ ഇവിടെ, ഞാൻ വന്ന് ചോദിക്കട്ടെ. മോനെ, മോൻ ആരുടെ അടുത്ത് ചോദിച്ചിട്ടാ കാനഡ പോകാൻ തീരുമാനിച്ചേ?
എൻ്റെ ജോലിയുടെ ആവശ്യത്തിന് കമ്പനിയാണ് എന്നെ അയക്കണത്. അതിനിപ്പോൾ ഞാൻ ആരടുത്ത് ചോദിക്കാന? അതൊന്നും ശരിയാവൂല. ആര്യയ്ക്ക് പുറത്തു പോകണമെന്നൊന്നും ഇഷ്ടമല്ല. ആര്യയ്ക്ക് ഒരു കുഴപ്പവും ഇല്ല. അതിൽ അമ്മ ചുമ്മാ ടെൻഷൻ ആവല്ലേ? ആണോടി ജയറാം, അമ്മ പറഞ്ഞ ശരിയാ, നമുക്ക് കാനഡയിൽ പോകണ്ട. ഒന്നാതെ എനിക്ക് അവിടുത്തെ തണുപ്പൊന്നും ശരിയാവൂല, അതുമല്ല അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളാണെന്ന് ഇന്നലെ കൂടെ ന്യൂസിൽ പറഞ്ഞല്ലേ ഉള്ളൂ. നിനക്ക് ഇന്നലെ വരെ അവിടെ വരാൻ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, പിന്നെ ഇപ്പം എന്താ? മനെ, അവള് കൊച്ചല്ലേ, അല്ലേലും ഈ നാട് വീടൊക്കെ വിട്ടിട്ട് അവിടെ പോയി കിടന്ന് കഷ്ടപ്പെടണോ? മോൻ്റെ ഒരു കാര്യം ചെയ്യ്, ആഫീസിൽ വിളിച്ച് പറഞ്ഞേരെ ഞാൻ വരണില്ലെന്ന്. നീ നിനക്കെന്തോ ഡ്രസ്സ് എടുക്കാൻ പോണെന്ന് പറഞ്ഞില്ലേ? നീ വേഗം ഡ്രസ്സ്. അല്ല, ഇതിൻ്റെ വാറണ്ടി ഒക്കെ എങ്ങനെയാണ് സാർ? നമുക്ക് ഇൻവെർട്ടറിന് 10 വർഷം വാറണ്ടിയും പാനലിന് 25 വർഷം വാറണ്ടിയും ഉണ്ട്. അല്ല, എൻ്റെ വീട്ടിൽ റൂഫ് ഇട്ടിട്ടുണ്ട്, അതെന്തെങ്കിലും പ്രശ്നമുണ്ടോ? റൂഫിനൊന്നും ഒരു വിഷയമില്ല, നമ്മൾ റൂഫിൻ്റെ മുകളിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്, അതെന്തെങ്കിലും വിഷയമില്ല. മോനെ ഇതാരാ? കറണ്ട് ബില്ലൊക്കെ കൂടിവരല്ലേ, സോളാർ വയ്ക്കാന്ന് വിചാരിച്ചു. ഇത് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വന്നവരെ. നമ്മുടെ രാഘവമാമന് സോളാറിൻ്റെ ഡീലർഷിപ്പ് അല്ലേ, അങ്ങേരത്ത് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വെച്ചതുപോലെ കുറഞ്ഞ വിലയ്ക്ക് വെച്ചു തരും. സോളാർ എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് കാര്യമില്ല. അവിടെ തന്നെ വെച്ചിട്ട് എന്തോ ആയി, ആ ഇൻവെർട്ടർ കേടായപ്പോൾ അവരത് മാറ്റി തന്നോ? ഇല്ലല്ലോ, ഇവരുടെ സർവീസ് നല്ലതാ എനിക്കറിയാം. അതുമല്ല എൻ്റെ ഫ്രണ്ട്സൊക്കെ പോയി ഇതാ യൂസ് ചെയ്യുന്നത്. വരൂ. എടി, ഇവിടെ സോളാർ വയ്ക്കണ കാര്യം അവൻ നിൻ്റെ അടുത്ത് പറഞ്ഞ? ഇല്ലമ്മ. നമ്മുടെ അടുത്ത് ഒരു അഭിപ്രായം ചോദിക്കണമെന്ന് പോലും അവന് തോന്നിയില്ല അല്ലേ. മോളെ, ഇത് ശരിയാവില്ല. ഭർത്താക്കന്മാരെ നമ്മുടെ കൺട്രോളിൽ വച്ചില്ലെങ്കിലേ പിന്നെ എൻ്റെ ഗതിയാവും നിനക്കും. അമ്മ സാധാരണ എല്ലാം പറയുന്നതാ, ഇതിപ്പോ എടി നീ അറിഞ്ഞ? നിന്റെ അമ്മായി അയച്ച കവടിയാറിലെ സ്ഥലവും വീടും അവരുടെ മോളുടെ പേരിൽ എഴുതി വെക്കാൻ പോവാണെന്ന്. അമ്മ അതെങ്ങനെ അറിഞ്ഞു? നമ്മുടെ ആധാരം എഴുതൂലേ അഭിലാഷ്, അവൻ വിളിച്ചു പറഞ്ഞതാ. അല്ലമ്മ, അവരവരുടെ സ്വത്ത് മോക്ക് എഴുതി കൊടുക്കുന്നതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എടി വണ്ടി, ഇത് നിന്റെ ഭർത്താവിനും കൂടെ അവകാശപ്പെട്ട സ്വത്തല്ലേ. നമ്മൾ ആരും അറിയാതെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എവിടുത്തെ പരിപാടിയാ? നീ ഏതായാലും അവൻ വരുമ്പോ ഒന്ന് ചോദിക്കണം. എടി, അവൻ വന്നെന്നാ തോന്നുന്നു, ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ജയറാ, കവടിയാറിലെ വീട് അച്ഛൻ ചേച്ചിക്ക് എഴുതി കൊടുക്കാൻ പോവാണോ? ആ അനുഭവം എന്താ? അതെങ്ങനെ ശരിയാവും? അത് നമുക്കും കൂടെ അവകാശപ്പെട്ടല്ലേ. നമുക്കെന്താ അവകാശം? അത് നമ്മൾ സമ്പാദിച്ചതാണോ? ഈ വീട് എനിക്ക് എഴുതി തന്നുകൊണ്ട് അത് ചേച്ചിക്ക് കൊടുക്കും. അല്പം നിനക്കെന്ത് പ്രശ്നം? മോനെന്താ കാര്യം അറിയാതെ സംസാരിക്കുന്നത്? ഈ വീടിനെ പോലെയാണോ കവടിയാർ വീട്? ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് നോക്കുമ്പോൾ ഈ വീടിനേക്കാളും 2 ഇരട്ടി കൂടുതലാണ്. അതുമാത്രമല്ല, നിന്റെ വീട്ടുകാർ നിന്റെ ചേച്ചിയുടെ കല്യാണത്തിന് ആവശ്യത്തിന് കൂടുതൽ ചെയ്തിട്ടുണ്ട്. നീ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാം അവക്ക് കൊടുത്ത മോൻ ഏതായാലും ഈ കാര്യം നിന്റെ വീട്ടുകാരെടുത്ത് ചോദിക്കണം. എന്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് ആർക്ക് കൊടുക്കണമെന്ന് അച്ഛൻ തീരുമാനിച്ചോളും, അതിൽ അമ്മ ഇടപെടേണ്ട ആവശ്യമില്ല. അമ്മ നമ്മുടെ ഭാവിക്ക് വേണ്ടിയല്ലേ ഇതൊക്കെ പറയണേ. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കല്ലേ, നമ്മുടെ ജീവിതം ഇല്ലാതാക്കാൻ നോക്കണേ നിന്റെ അമ്മ.
എടി നീ സത്യം പറ, എൻ്റെ വീട്ടിൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ വീട്ടുകാർ നിന്നെ അത്രയ്ക്ക് നന്നായിട്ടല്ലേ നോക്കിയിട്ടുള്ളത്? എന്നിട്ട് നീ എന്തോ കാണിച്ചത്? നിന്റെ അമ്മയുടെ വാക്കും കേട്ടിട്ട് ആ വീട്ടിൽ ഇനിയില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി. നമ്മുടെ തീരുമാനങ്ങൾക്കിടയിൽ നിന്റെ അമ്മ ഇടപെടില്ലെന്ന് നീ എനിക്ക് ഉറപ്പ് തന്നിട്ടാ ഞാൻ നിന്റെ അമ്മ ഇവിടെ നിൽക്കാൻ സമ്മതിച്ചത്. എന്നിട്ടും അന്നോട്ട് ഇന്ന് വരാം ഏതെങ്കിലും ഒരു കാര്യത്തിലെങ്കിലും നിന്റെ അമ്മ ഇടപെടാതിരുന്നിട്ടുണ്ടോ? അല്ല, ഞാൻ എവിടെ ജോലിക്ക് പോകണമെന്ന് അമ്മയാണോ തീരുമാനിക്കണേ? അവൾക്ക് കാനഡയിൽ പോവാൻ ഇഷ്ടമല്ലെന്ന് പോലും. ഞാൻ ഈ കാര്യം ആദ്യം പറഞ്ഞപ്പോഴേ അവൾ എന്തുമാത്രം സന്തോഷിച്ചെന്നറിയാമോ? എന്നിട്ട് പിറ്റേന്ന് അത് അവൾ മാറ്റി പറഞ്ഞു, അമ്മയുടെ വാക്കും കേട്ടു. എടി 10-25 വയസ്സായില്ലേ, ഇനിയെങ്കിലും സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ നോക്ക്. നിന്റെ അമ്മ എന്ത് പറഞ്ഞിരുന്നാലും അത് തെറ്റാണോ ശരിയാണോ എന്ന് മനസ്സിലാക്കാനുള്ള ബോധം പോലും നിനക്കിപ്പോ ഇല്ല. അതങ്ങനെ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ നിന്നെ വിട്ടിട്ട് വേണ്ടേ? അമ്മ, ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് അമ്മ ഒരല്പമെങ്കിലും ആഗ്രഹിക്കണമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഞങ്ങളുടെ തീരുമാനങ്ങളിൽ ഇടപെടാതിരിക്കുക. അമ്മയോടുള്ള സ്നേഹക്കൂടുതലുമുണ്ട്. അമ്മ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ചില ഭാര്യമാരുണ്ട്. ഇവർ മിക്കവാറും ജീവിതത്തിൽ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുത്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ തീരുമാനങ്ങൾ എടുക്കാൻ പോലും അമ്മയോ പാരൻസിനെയോ ഒക്കെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. ഇതൊരു സീരിയസ് പ്രശ്നമാണ്. കാരണം കല്യാണം കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ചെടുക്കേണ്ട പല തീരുമാനങ്ങളും ഉണ്ടാകും. അതിലൊക്കെ അമ്മയുടെ ഇഷ്ടങ്ങളും തീരുമാനങ്ങളും വന്നു തുടങ്ങുമ്പോൾ സ്വാഭാവികമായും ആ വീട്ടിൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ആവും. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഇവിടെ പ്രശ്നങ്ങളുടെ മെയിൻ കാരണം പാരൻറ്റിങ്ങിലെ പിഴവാണ്. നമ്മൾ കുട്ടികളെ ഓവറായിട്ട് പാമ്പർ ചെയ്ത് സ്വന്തമായിട്ട് ചിന്തിക്കാനോ ശരിയും തെറ്റും തിരിച്ചറിയാനോ കഴിവില്ലാതെ വളർത്തിയ അവരെ കല്യാണം കഴിഞ്ഞാലും മെച്യൂർഡായിട്ടുള്ള അഡൾട്ട്സ് ആയിട്ട് മാറില്ല. അതുകൊണ്ട് തന്നെ ഒരു കുടുംബത്തിനെ നോക്കാനോ അതിൽ വരുന്ന ചാലഞ്ചസിനെ ഫേസ് ചെയ്യാനോ ഉള്ള ധൈര്യവും പക്വതയും അവർ കാണിക്കില്ല. ഇങ്ങനെ മക്കളെ വളർത്തുന്ന മാതാപിതാക്കളോടൊരു കാര്യം, നിങ്ങളുടെ മക്കളും മരുമക്കളും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവരുടെ നല്ലതിനു വേണ്ടി ചില അഭിപ്രായങ്ങൾ പറയുന്നത് തെറ്റില്ല, പക്ഷെ ഒരിക്കലും നിങ്ങളുടെ തീരുമാനങ്ങൾ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കാതിരിക്കുക. എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിനെയോ മാതാപിതാക്കളോ നിങ്ങളുടെ തീരുമാനങ്ങൾ ഇടപെടാറുണ്ട്, അത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഇത് പല കുടുംബങ്ങളിലും നടക്കുന്നൊരു പ്രശ്നമാണ്. പലപ്പോഴും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ സ്നേഹക്കൂടുതലുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാകുന്നത്. ഇത് പലരും തിരിച്ചറിയാനും ഇതിനൊരു മാറ്റം വരാൻ തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യും. എസ് കെ ടോക്സ് ഫാമിലിയുടെ ഭാഗമായി ഒത്തിരി ഒത്തിരി പോസിറ്റീവ് മെസ്സേജസ് ഈ ലോകത്തോട് ഷെയർ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എസ് കെ ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എസ് കെ ടോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എസ് കെ ടോക്സിൻ്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടലയാണ് മന്ത്ര ഗ്രൗണ്ട് ഓയിൽ. ഇതേ നല്ലതാണ്.